നമസ്തെ. അപ്പോൾ എല്ലാവരും ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഏ ക്ലാസ്സുകളൊക്കെ എല്ലാം വരുന്നതെല്ലാം കാണുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? പഠിക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. തരുന്ന അസൈൻമെൻറ്റ് അല്ലെങ്കിൽ വർക്കുകളൊക്കെ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നില്ല. അപ്പോൾ അത് എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തരുന്ന വർക്കുകൾ എല്ലാവരും തന്നെ അത് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾ അതുമായിട്ട് ഇതായി, അല്ലെങ്കിൽ ആ ഭാഷയിലൊരു എന്താ പറയുക ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം തെറ്റിക്കോട്ടെ, ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്താ പറയുക സെൻറ്റൻസിൽ തന്നെ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തുണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. നിങ്ങളത് അറ്റൻഡ് ചെയ്യുക, നിങ്ങളത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എന്ത് വർക്ക് തന്നാലും നിങ്ങളത് ചെയ്യുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ അതിനകത്ത് തെറ്റൊക്കെ തിരുത്തി തരുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും തരുന്ന വർക്കുകൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഗൗരവത്തോടു കൂടി തന്നെ ചെയ്യുക. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു അല്ലേ? എന്തായിരുന്നു അസൈൻമെൻറ്റ്? ദശപുഷ്പവാടി നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. ദശപുഷ്പവാടിയൊക്കെ എല്ലാവരും നിർമ്മിച്ചോ? ഏ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ലൊരു സ്പേസൊക്കെ എടുത്ത് അവിടെ ദശപുഷ്പങ്ങൾ നമുക്കറിയില്ല ഏതൊക്കെയാണെന്നെല്ലാം അല്ലേ. അപ്പം നമുക്ക് പ്രകൃതിയെ അറിയുക, പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുക. ഇപ്പം നമുക്കറിയാം, പണ്ടത്തെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ട മരുന്നുകൾ, മെഡിസിനൽ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അവർക്കറിയാൻ പറ്റും. അതേസമയം നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊന്നും അറിയില്ല. കാരണം എന്താണ്? നമ്മുടെ ലോകം വീടിനുള്ളിലാണ് അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ എന്താ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലോ ആണ് നമ്മളിപ്പം അത്രയും, അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലേക്ക് നമ്മൾ ചുരുങ്ങി, നമ്മുടെ ലോകം ചുരുങ്ങിയിരിക്കുന്നു അല്ലേ. പഴയ കാലത്ത് നമ്മുടെ മുതുമുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ തന്നെ പ്രകൃതിയിൽ കളിച്ചു വളർന്നവരാണ് അല്ലേ. മണ്ണപ്പം ചുട്ട് കളിച്ചും പിന്നെ കടയൊക്കെ എന്താ പറയുക, ഇന്നത്തെ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന കടകളൊക്കെ വീടുകളിൽ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ കൊടുക്കൽ വാങ്ങൽ അങ്ങനെയൊക്കെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള കളികളും ഒക്കെ ചെയ്ത് പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിച്ചിരുന്നവരാണ് അവർ അല്ലേ. അപ്പം അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്നത്തെ പോലുള്ള അസുഖങ്ങളും രോഗങ്ങളും ഒന്നുമില്ല. ഇപ്പോഴാണെ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും എന്താണ് കെമിക്കൽ അല്ലെങ്കിൽ കൂടുതൽ വിഷാംശം നിറഞ്ഞതാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ ഒരു തുളസിച്ചെടി നട്ടുവെച്ചാൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ദശപുഷ്പം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. എന്തൊക്കെയാണ് ദശപുഷ്പം? ഇപ്പം നിങ്ങൾ ഏതാണ്ട് ഒരു മൂന്നാല് ചെടിയെങ്കിലും പരിചയപ്പെട്ട് കാണും. മുക്കുറ്റിയുണ്ട് അല്ലേ, പിന്നെ ചെറൂളയുണ്ട്, നിലപ്പനയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക പൂവങ്കുറുന്നലുണ്ട്, മുയൽ ചെവിയനുണ്ട്, അങ്ങനെയുള്ള പല ചെടികളും നിങ്ങളിപ്പം ചെയ്തിട്ടുള്ളവർ ആ രണ്ട് മൂന്ന് ചെടികളെങ്കിലും തിരിച്ചറിഞ്ഞ് കാണും അല്ലേ. നമ്മൾ പ്രകൃതിയിൽ നമുക്ക് ധാരാളം മെഡിസിനൽ പ്ലാന്റ്സ്, നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രകൃതിയിലുണ്ട്. അപ്പം ഇതിനെ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെയൊരു പ്രോജക്റ്റൊക്കെ തന്നെ അതൊക്കെ എല്ലാവരും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഒരു സംഭവം വരുന്നു, എന്താണ്? കലാമേള അല്ലേ. അതിനകത്തും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഏതെങ്കിലും രണ്ട് ഐറ്റത്തിന് എല്ലാവർക്കും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ എന്താണോ അത് പുറത്തെടുക്കുക. അതിലുപരി ഇതൊക്കെ ഒരു സൈഡിൽ വേണം, എന്നാലും നമ്മുടെ മെയിൻ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠനമാണ്. എല്ലാവരും അവരവർക്ക് തന്നിട്ടുള്ള അവരവരുടെ ക്ലാസ്സിന് അവരവരുടെ ഇപ്പം പഠിക്കാൻ നിലവിൽ എന്തൊക്കെയാണോ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പഠിച്ച് വളരുക. കാരണം നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ എന്താ പറയുക ഈ ഒരു യുഗത്തിൽ കോമ്പറ്റിറ്റീവ് ഒരു വേൾഡിലേക്കാണ് നമ്മളുടെ പോക്ക് അല്ലേ. ഇപ്പം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ, അറിവില്ലെങ്കിൽ നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല കുട്ടികളായിട്ട് പഠിക്കുകയും എഴുതുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഏത് വിഷയമാണ് നമ്മൾ പഠിക്കുന്നത് ആ വിഷയത്തിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ്, ആ വിഷയത്തെ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനാൽ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്കുകൾ തരുന്ന ടീച്ചർമാർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഒരു വർക്ക്, ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളത് എവിടെ നിന്നൊക്കെയോ സെർച്ച് ചെയ്ത് നിങ്ങളത് കണ്ടെത്തി നിങ്ങളത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വർക്കുമായിട്ട് അല്ലെ ആ ഒരു ഭാഷയുമായിട്ട് കുറച്ചുകൂടെ എന്താ പറയുക അടുപ്പം വരും അല്ലേ. ഇപ്പോൾ ടീച്ചർ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, അതിനകത്തെ കുറേ നോട്ട്സ് തന്നു, നിങ്ങളത് മാത്രം പഠിച്ചു വെച്ചു, പരീക്ഷ വന്നു, പരീക്ഷയ്ക്ക് എഴുതി, ഫുൾ മാർക്ക് കിട്ടി, ആ വിഷയവുമായിട്ട് നമുക്ക് വേറൊരു പുറത്തുനിന്നുള്ളൊരു അറിവും നമുക്ക് കിട്ടുന്നില്ല. അതേസമയം ഇങ്ങനെ തരുന്ന എക്സ്ട്രാ വർക്കുകളിലൂടെയൊക്കെ നമുക്ക് ആ ഭാഷയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ നല്ല കുട്ടികളായിട്ട് പഠിക്കുക. അപ്പം എല്ലാത്തിനും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ പ്രിയ ഛാത്രോ,
तुम्हें याद है हमने पिछली कक्षा में कौन सा पाठ पढ़ा? हाँ, मातृभाषा की पहचान है ना, पाठ 7 मातृभाषा की पहचान। मातृभाषा, मातृभाषा किसे कहते हैं? എന്താണ് മാതൃഭാഷ എന്ന് പറയുന്നത്? നമ്മൾ ജനിച്ച് വളരുന്ന ഏത് പ്രദേശത്താണോ നമ്മൾ ജനിക്കുന്നത്, ആ ജനിച്ച് വളരുന്ന പ്രദേശത്തെ, നമ്മുടെ ജന്മഭൂമിയായ സ്ഥലത്തിൻ്റെ ഭാഷ എന്താണോ അതാണ് മാതൃഭാഷ അല്ലേ. കേരളത്തിൽ ജനിച്ച നമ്മുടെ മാതൃഭാഷ മലയാളമാണ് അല്ലേ. തമിഴ്നാട്ടിലുള്ള ആളുകളുടെ അല്ലെ, അവിടെ ജനിച്ച് വളരുന്ന ആളുകളുടെ ഭാഷ തമിഴാണ്. പഞ്ചാബിൽ ഉള്ള ആളുകളുടെ ഭാഷ ഹിന്ദിയാണ് അല്ലേ. കർണാടകത്തിൽ തമിഴുണ്ട്, എന്താണ് കന്നഡയും ഉണ്ട്. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും മാതൃഭാഷയിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളിവിടെ എന്താണ് പറഞ്ഞിരുന്നത്? ആ, രാജാ കൃഷ്ണദേവരായിക്കെ ദർബാർക്കെ നവരത്നോമേംസേ ഏക് ഹേ തെനാലി രാമൻ, തെനാലിരാമൻ അപ്നി വിദ്വത്ത ഔർ ബുദ്ധിമത്ത കേളിയെ ഹുഷൂർ ഹെ, വളരെ ബുദ്ധിമാനും എന്താണ് പറയുന്നത് വിദ്വാനുമായിരുന്ന പണ്ഡിതനുമായിരുന്ന ആളായിരുന്നു ആര്? തെനാലി രാമൻ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഏക് ദിൻ ഏക് ബ്രാഹ്മണനെ കൃഷ്ണദേവരായക്കെ ദർബർമ്മയായ ഉസ്നെ രാജാസെ കഹാ കി ഉസ്നെ सुना है उसकी दरबार में कई विद्वान जनों थे, उसकी बुद्धिमत्ता को और उसकी विद्वत्ता को परीक्षण लेने के लिए वो ब्राह्मण वहाँ आया था. कृष्णदेवराय ने उसकी मान ली और ब्राह्मण ने क्या पूछा? ബ്രാഹ്മണൻ രാജാ കൃഷ്ണദേവരായസേ ക്യാ പൂച്ച ഓർ ക്യാ കഹ, ഹാ ഇനി ജനോംസേ കോയി ഭി ബോൾ സക്തേ ഹേ കി മേരി മാതൃഭാഷ കോൺസി ഹേ, അല്ലേ എൻ്റെ മാതൃഭാഷ എന്താണെന്ന് ഇവിടെയുള്ള വിദ്വാൻമാരിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മറാഠിയിലും തമിഴിലും ഹിന്ദിയിലും അങ്ങനെ ഇംഗ്ലീഷിലും ഒക്കെ ധാരാളം ഭാഷയിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി അല്ലേ. പാഠഭാഗമൊക്കെ നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം തെനാലിരാമനെ ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ തെനാലിരാമൻ വന്നിട്ട് എനിക്ക് 2-3 ദിവസത്തെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ബ്രാഹ്മണനെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സേവകളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി തെനാലിരാമനെയും നിയോഗിച്ചു. അങ്ങനെ ഒരു ദിവസം ബ്രാഹ്മണൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തെനാലിരാമൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ തറച്ചിരുന്ന മുള്ളു വലിച്ചു ഊരിയപ്പോൾ അദ്ദേഹം തമിഴ് ഭാഷയിലാണ് അമ്മ അമ്മ എന്ന് വിളിച്ചു. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദെൻ ബാക്കി ഭാഗത്തേക്ക്. തെനാലിരാമനെ ബ്രാഹ്മൺ സേ ഹാത്ത് ജോഡ്ക്കർ ക്ഷമാ മാങ്കി, തെനാലിരാമൻ ബ്രാഹ്മണനോട് കൈകൾ കൂപ്പിക്കൊണ്ട് ക്ഷമ ചോദിച്ചു. എന്തിനാണ് ക്ഷമ ചോദിച്ചത്? ക്യോം തെനാലിരാമനെ ബ്രാഹ്മൺ സെ ക്ഷമാ മാങ്കി, ആ ഇസലിയ വഹ ഉസ്കി പാവസെ കാണ്ട ചുഭാദിയ ഹേന ടീക്കെ. അകലേ ദിൻ ദർബാർമേ സഭി ബൈഠേ, പിറ്റേ ദിവസം കൊട്ടാരത്തിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അതിഥി ബ്രാഹ്മൺ ആയയോർ പോലെ അതിഥി ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, മഹാരാജ് ആജ് തീസരാ ദിൻ സമാപ്ത ഹോനേവാല ഹേ, ഇന്ന് 3-ാമത്തെ ദിവസം തീരുകയാണ്. ക്യാ ആജ് മേരെ പ്രശ്നക ഉത്തർ മിൽ ജായേക, എന്താണ് താങ്കൾക്ക് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചുവോ എന്ന് അതിഥി ബ്രാഹ്മണൻ രാജാവിനോട് രാജാ കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിച്ചു. മഹാരാജിനെ തെനാലിരാമൻക്ക് ഓർ ദേഖ, മഹാരാജാവ് തെനാലിരാമനെ നോക്കി. തെനാലിരാമൻ ഹാർട്ട് ജോഡ്ക്കർ പോലെ, തെനാലിരാമൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, മഹാരാജ് ഇൻകി മാതൃഭാഷ തമിഴ് ഹെ, മഹാരാജ് അല്ലയോ മഹാരാജാവേ ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തമിഴാണ്. രാജാ കൃഷ്ണദേവരായ കുച്ച് ബോൾത്തെ ഇസസെ പെഹലേ ഹി വിദ്വാൻ ബ്രാഹ്മൺ ബോലുടെ, വാ വാ തെനാലിരാമൻ മാൻ ഗയാ ആപ്കോ കിന്ദു ആപ് ബതായേങ്കേ കി ആപ്നെ എഹ് കൈസേ ജാന,
രാജാ കൃഷ്ണദേവരായ കുച്ച് ബോൾത്തേ ഇസ്സെ പെഹലേഹി വിദ്വാൻ ബ്രാഹ്മൺ ബോലുടെ. അപ്പം രാജാ കൃഷ്ണദേവരായ എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിദ്വാൻ ബ്രാഹ്മണൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? വാവ് തെനാലിരാമൻ മാൻഗയ ആപ്കോ, അരേ വാവ് അല്ലേ, നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടി പറയത്തില്ലേ, താങ്കളെ സമ്മതിച്ചിരിക്കുന്നു, തെനാലിരാമൻ താങ്കളെ സമ്മതിച്ചിരിക്കുന്നു. കിന്തു ആപ് ബതായെങ്കേക്ക് ആപ്നെ ഏഹ് കൈസേ ജാന, എന്നാൽ താങ്കൾ ഇത് പറഞ്ഞു തരണം. എന്താണ്, താങ്കൾ ഇത് എങ്ങനെ മനസ്സിലായി, അല്ലെങ്കിൽ താങ്കൾക്ക് ഇത് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം. തെനാലിരാമനെ വിനമ്രതാപൂർവക, തെനാലിരാമൻ വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, ഹേ അതിഥി ബ്രാഹ്മൺ, കൽ വിശ്രാം കർത്തേ സമയ ജബ് ആപ്കോ കാണ്ട ചുഭാധ തബ് ആപ്നെ തമിൽ ഭാഷാമേ ഹി അമ്മ അമ്മ പുകാർത്തധ ഹേ സുൻകർ മേനെ അനുമാൻ ലഗാക്കി ലഗാലിയാക്കി ആപ്കി മാതൃഭാഷ തമിലെ ക്യോങ്കി ജബ് വ്യക്തി കിസി പ്രകാർ കെ കഷ്ടമേ ഹോത്താ ഹേ തബ് വ അപ്നി മാതൃഭാഷാമേം ഹി മാം യാ ഈശ്വർ കോ പുകാർത്താ ഹേ മുജെ ക്ഷമാ കർ ദീജിയേ യേ ജാനെ കെലിയേ മുജെ ആപ്കോ കാണ്ട ചുഭാന പട. തെനാലിരാമനെ വിനമ്രതാപൂർവക, വളരെ വിനയത്തോടുകൂടി തെനാലിരാമൻ പറഞ്ഞു. കണ്ടോ, എത്ര അറിവുള്ളവനാണെങ്കിലും എത്ര വിദ്വാനാണെങ്കിലും അദ്ദേഹത്തിന് എപ്പോഴും വേണ്ടുന്ന ഒരു ഗുണം എന്താണ്? എളിമയാണ് അല്ലേ, വിനയമാണ് എല്ലാത്തിലും ഉപരിയായിട്ട് വേണ്ടത്. കുറേ ഡിഗ്രി എടുത്തു, കുറേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വിനയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തും ജയിക്കാനായിട്ട് പോകുന്നില്ല. അത്രയും വലിയ പണ്ഡിതനായിട്ട് പോലും അദ്ദേഹം വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, ഹേ അതിഥി ബ്രാഹ്മൺ, കൽ വിശ്രാം കർത്തേ സമയ ജബ് ആപ്കോ കാണ്ട ചുഭാത്ത തബ് ആപ്നെ തമിൽ ഭാഷാമേ ഹി അമ്മ അമ്മ പുകാരാധ. അല്ലയോ അതിഥി ബ്രാഹ്മണ, ഇന്നലെ താങ്കൾ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ താങ്കളുടെ കാലിൽ നിന്ന് കാണ്ട, കാണ്ട എന്താണ്, മുള്ള്, മുള്ള് പുറത്തെടുക്കുന്ന സമയത്ത് വേദനയാൽ താങ്കൾ തമിഴ് ഭാഷയിലാണ് അമ്മ അമ്മ എന്ന് വിളിച്ചത്. ഏ സുൻകർ മേനെ അനുമാൻ ലഗാലിയാക്കി ആപ്കി മാതൃഭാഷ തമിഴ് ഹേ, ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു താങ്കളുടെ മാതൃഭാഷ തമിഴാണെന്ന്. ക്യോങ്കി ജബ് വ്യക്തി കിസി പ്രകാർക്കെ കഷ്ടമേ ഹോത്താ ഹേ, എന്തുകൊണ്ടെന്നാൽ ഏതൊരു വ്യക്തി ഏത് തരത്തിലുള്ള കഷ്ടതയിൽ പെടുന്നുവോ, എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ അകപ്പെടുന്നുവോ, തബ് വഹ അപ്നി മാതൃഭാഷാമേം ഹി മാം യാ ഈശ്വർ കോ പുകാരാധ. അപ്പോൾ എന്താണ്, ഏതൊരു ബുദ്ധിമുട്ടിൻ്റെ സമയത്തും ആദ്യം ഓരോ മനുഷ്യനും തങ്ങളുടെ മാതൃഭാഷയിലാണ് അമ്മയെയോ ഈശ്വരനെയോ വിളിക്കുന്നത്. മുജെ ക്ഷമാക്കർ ദീജിയെ, എന്നോട് ക്ഷമിച്ചാലും, ഏ ജാനേ കേലിയെ മുജെ ആപ്കോ കാണ്ട ചുഭാന പട, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി താങ്കളുടെ കാലിൽ തറച്ചിരുന്ന മുള്ള് എനിക്ക് വലിച്ചൂരേണ്ടതായിട്ട് വന്നു, അങ്ങനെ താങ്കളെ വിഷമിപ്പിക്കേണ്ടതായിട്ട് എനിക്ക് വന്നു, അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം, എന്നോട് ക്ഷമിക്കണം എന്ന് തെനാലിരാമൻ ആരോട് പറഞ്ഞു, നമ്മുടെ വിദ്വാൻ ബ്രാഹ്മണനോട് പറഞ്ഞു. അങ്ങനെ എന്താണ് ബാക്കി ഭാഗം നോക്കിക്കേ. ബ്രാഹ്മൺ തെനാലിരാമൻ കോ ഗലേ ലഗാത്തെ ഹുയേ പോലെ ആപ് ധന്യഹേ തെനാലിരാമൻ ആപ് വാസ്തവമേ കൃഷ്ണദേവരായ്ക്ക് ദർബാർക്കെ ബേഷ് കീമത്തി രത്നഹേ ഫിർ രാജ കൃഷ്ണദേവരായ്ക്കോ സംബോധിത കത്തേ ഹുയേ പോലെ മഹാരാജ് മേം തെനാലിരാമൻ കെ ഉത്തർ സേ സന്തുഷ്ട ഹു. ബ്രാഹ്മൺ തെനാലിരാമൻ കോ ഗലേ ലഗാത്തെ ഹുയേ, ഗലേ ലഗാന എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, എംബ്രേസിങ്. നമ്മുടെ ബ്രാഹ്മണൻ തെനാലിരാമനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആപ് ധന്യഹേ തെനാലിരാമൻ, താങ്കൾ ധന്യനാണ് തെനാലിരാമൻ. ആപ് വാസ്തവമേം കൃഷ്ണദേവരായ്ക്കെ ദർബാർക്കെ ബേഷ് കീമത്തി രത്നഹേ, താങ്കൾ വാസ്തവത്തിൽ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെ ബേഷ് കീമത്തി രത്ന, എന്താ ബേഷ് കീമത്തി രത്ന, വിലമതിക്കാനാവാത്ത രത്നമാണ്. ഫിർ രാജ കൃഷ്ണദേവരായ്ക്കോ സംബോധിത കർത്തവ്യേ പോലെ, പിന്നീട് രാജ കൃഷ്ണദേവരായരെ രാജാവ് എന്ന് അല്ലയോ രാജാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു, മഹാരാജ് മേം തെനാലിരാമൻ കെ ഉത്തർ സെ സന്തുഷ്ട ഹും, ഞാൻ തെനാലിരാമൻ്റെ ഉത്തരത്തിൽ ആൻസറിൽ സന്തുഷ്ടനാണ്. അതിഥി ബ്രാഹ്മൺ കെ മുഹസെ എഹ് ബാത് സുൻകർ രാജ അത്യന്ത പ്രസന്ന ഹുയേ, അല്ലേ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ഒരു അംഗമാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗമാണ് തെനാലിരാമൻ. അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ കൊട്ടാരവാസിയെ മറ്റൊരാൾ പ്രകീർത്തിക്കുന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അത്രമാത്രം എന്താ പറയുക പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ രാജാവിന് വളരെയധികം സന്തോഷമായി. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കാൻ ഉള്ളതാ അല്ലേ. നമ്മൾ നിങ്ങൾ കുട്ടികളായിട്ടുള്ളവർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു അല്ലേ. അപ്പോൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് പേരൻസ് നിങ്ങളുടെ അമ്മയോ അച്ഛനോ സ്കൂളിൽ വരുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് അതായത് ടീച്ചേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രിൻസിപ്പളിൽ നിന്ന് നിങ്ങളുടെ മകൾ അല്ലെ നിങ്ങളുടെ മകൻ വളരെ മിടുക്കനാണ് അല്ലേ, നല്ല കുട്ടിയാണ് അവൻ, വിനയവും ഒക്കെ ഉള്ള വളരെ നല്ലൊരു കുട്ടിയാണ് എന്ന് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ. അതുപോലെ തന്നെ നമ്മുടെ രാജാവ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പേരൻസിനും സന്തോഷം ഉണ്ടാകുന്നത്. നമ്മളെപ്പറ്റി നല്ലത് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെപ്പറ്റി അഭിമാനം കൊള്ളുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തിന് ശ്രമിക്കണം, നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിനുടമയാണ് എന്ന് നമ്മളെന്നും പറയാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ അതിന് മാത്രം പ്രയത്നിക്കുക അല്ലേ. നമുക്കറിയാം എന്നും നന്മ നല്ലത് മാത്രം ചെയ്തെങ്കിലേ ഒരു വ്യക്തി നല്ലതാണെന്ന് പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് ഒരു ദിവസം ഒരു ചീത്തക്കാര്യം അല്ലേ, അല്ലെ ഒരു ചെറിയ വസ്തു ഒന്ന് മോഷ്ടിക്കുകയോ അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് നമ്മളിൽ നിന്നുണ്ടായാൽ ഒരിക്കലും ആ തെറ്റിൻ്റെ പഴി മാറുകയില്ല. പിന്നെ നമ്മളെ എന്നും എല്ലാവരും ആ ഒരു കണ്ണോടുകൂടിയായിരിക്കും വീക്ഷിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലായ്പ്പോഴും നമ്മുടെ സ്വഭാവം വളരെ വിനയമുള്ളതും നീറ്റുമാക്കി കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉനോനെ അപ്നെ ഗലേ കി മോത്തിയോം കി മാല തെനാലിരാമൻകു പെഹനാദി. നമ്മുടെ ബ്രാഹ്മണൻ എന്ത് ചെയ്തെന്നറിയാമോ, തൻ്റെ കഴുത്തിൽ കിടന്ന മുത്തുമാല ഊരി ആർക്ക് സമർപ്പിച്ചു, നമ്മുടെ തെനാലിരാമന് സമർപ്പിച്ചു. കാരണം അത്രയ്ക്ക് സന്തുഷ്ടനായി അദ്ദേഹം. കാരണം അതുപോലെ ഫ്ലുവൻ്റായിട്ട് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഏത് വംശജനാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തെനാലിരാമനും അവിടെ തൻ്റെ ബുദ്ധികൂർമ്മതയാണ് പ്രയോഗിച്ചത് അല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക പ്രവൃത്തിയിൽ സന്തുഷ്ടനായ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ കഴുത്തിൽ കിടന്ന മുത്തുമാല ഊരി നമ്മുടെ തെനാലിരാമന് സമർപ്പിച്ചു. പാഠ സാത്, മാതൃഭാഷ കീ പെഹചാൻ. एक दिन राजा कृष्णदेव राय दरबार में बैठे थे. सभी दरबारियों के बीच हास परिहास चल रहा था. तभी दरबार में एक विद्वान ब्राह्मण आए. उन्होंने महाराज को अपना परिचय दिया और कहा, राजन, सुना है आपके दरबार में एक से बढ़कर एक योग्य और विद्वान दरबारी हैं. राजा कृष्णदेव राय प्रसन्न होते हुए बोले, आपने बिल्कुल सही सुना है ब्राह्मण देवता. मुझे अपने दरबारियों की योग्यता और विद्वत्ता पर गर्व है. ब्राह्मण ने मुस्कराते हुए कहा, महाराज, मैं आपके दरबारियों की बुद्धिमत्ता की परीक्षा लेना चाहता हूं. राजा ने कहा, अवश्य लें. क्या आपके दरबारियों में से कोई बता सकता है कि मेरी मातृभाषा कौन सी है? ब्राह्मण ने पूछा. राजा ने कहा, हां हां क्यों नहीं. राजा के इतना कहते ही अतिथि ब्राह्मण ने बोलना शुरू किया. पहले मराठी, फिर कोंकणी, फिर तमिल, कन्नड़, मलयालम, तेलुगु. सभी दरबारी अचंभित थे. वे जिस भाषा में बोलते लगता था कि वही उनकी मातृभाषा है, क्योंकि प्रत्येक भाषा के वे पूर्ण ज्ञाता थे. किसी की भी समझ में नहीं आया कि उनकी मातृभाषा कौन सी है. राजा कृष्णदेव राय ने प्रश्नवाचक मुद्रा में तेनाली रामन की ओर देखा. तेनाली रामन मुस्कराए और बोले, महाराज, मुझे 3 दिन का समय दें. तब तक ब्राह्मण देवता को अतिथि गृह में ठहराएं और मुझे उनकी सेवा का अवसर दें. राजा कृष्णदेव राय ने तेनाली रामन की बातें मान ली. तेनाली रामन उसी दिन से ब्राह्मण की सेवा में जुट गए. एक दिन जब अतिथि ब्राह्मण विश्राम कर रहे थे, तेनाली रामन उनके पांव दबाने के बहाने उनके कक्ष में गए और उनके पांव में कांटा चुभा दिया. ब्राह्मण दर्द से चीख पड़े और तमिल भाषा में अम्मा अम्मा पुकारने लगे. तेनाली रामन ने ब्राह्मण के हाथ जोड़कर क्षमा मांगी. अगले दिन दरबार में सभी बैठे थे. अतिथि ब्राह्मण आए और बोले, महाराज, आज 3रा दिन समाप्त होने वाला है,
क्या आज मेरे प्रश्न का उत्तर मिल जाएगा? महाराज ने तेनाली रामन की ओर देखा। तेनाली रामन हाथ जोड़कर बोले, महाराज, इनकी मातृभाषा तमिल है। राजा कृष्णदेव राय कुछ बोलते इससे पहले ही विद्वान ब्राह्मण बोल उठे, वाह वाह, तेनाली रामन मान गया आपको, किंतु आप बताएंगे कि आपने यह कैसे जाना? तेनाली रामन ने विनम्रता पूर्वक कहा, हे अतिथि ब्राह्मण, कल विश्राम करते समय जब आपको कांटा चुभा था, तब आपने तमिल भाषा में ही अम्मा अम्मा पुकारा था। यह सुनकर मैंने अनुमान लगा लिया कि आपकी मातृभाषा तमिल है, क्योंकि जब व्यक्ति किसी प्रकार के कष्ट में होता है तब वह अपनी मातृभाषा में ही माँ या ईश्वर को पुकारता है। मुझे क्षमा कर दीजिए, यह जानने के लिए मुझे आपको कांटा चुभाना पड़ा। ब्राह्मण तेनाली रामन को गले लगाते हुए बोले, आप धन्य हैं तेनाली रामन, आप वास्तव में कृष्णदेव राय के दरबार के बेशकीमती रत्न हैं। फिर राजा कृष्णदेव राय को संबोधित करते हुए बोले, महाराज, मैं तेनाली रामन के उत्तर से संतुष्ट हूं। अतिथि ब्राह्मण के मुख से यह बात सुनकर राजा अत्यंत प्रसन्न हुए। उन्होंने अपने गले की मोतियों की माला तेनाली रामन को पहना दी। അല്ലേ, നല്ലൊരു സ്റ്റോറി അല്ലായിരുന്നോ? അപ്പൊ ഇത് നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. ഇതിനകത്തുനിന്ന് കോട്ടിംഗ് സെന്റൻസ് ഒക്കെ ചോദിക്കും. ഏഹ് കിസ്നെ കിസ്സെ കഹ എന്നൊക്കെ ചോദിക്കാം. ഒരു സെന്റൻസ് തന്നിട്ട്, ആപ് ധന്യേ ഹേ തെനാലിരാമൻ, ആപ് വാസ്തവമേ കൃഷ്ണദേവരായ്ക്ക് ദർബാർ സേ ബേഷ്കീമത്തി രത്ന ഹേ, ഏഹ് കിസ്നെ കിസ്സെ കഹ. ഇത് ആര് ആരോട് പറഞ്ഞതാണ്? ആരാരോട് പറഞ്ഞതാണ്? ബ്രാഹ്മൺ, അതിഥി ബ്രാഹ്മണനെ തെനാലിരാമൻ, സോറി, കൃഷ്ണദേവരായ സേ കഹ. അങ്ങനെ നമ്മൾ ഓരോ സെൻറ്റൻസും എഴുതാൻ കഴിയണമെങ്കിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക പാഠഭാഗങ്ങൾ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ടെക്സ്റ്റിനകത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി നമുക്ക് വേർഡ് മീനിങ് നോക്കാം, കുറച്ച് മീനിങ്ങേ ഉള്ളൂ, ശ്രദ്ധിക്കുക. മാതൃഭാഷ മദർ ടങ്, ദർബാർ റോയൽ കോർട്ട്, ഗർവ് പ്രൗഡ് അഭിമാനം, അതിഥിഗ്രഹ ഗസ്റ്റ് ഹൗസ്, ദർദ പെയിൻ വേദന, വിദ്വാൻ ലേൺഡ് മാൻ മീൻസ് അറിവുള്ള ആൾ, ഹാസ പരിഹാസ് ഹ്യൂമർ, ദർബാരി കോർട്ടിയർ, കാണ്ഡ തോൺ ബുദ്ധിമത്ത ഇൻ്റലിജൻസ്, അനുമാൻ ഗസ്, സഹി വികൽപ്പ് ചുനിയെ. അതൊക്കെ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. രാജാകൃഷ്ണദേവരായ്ക്ക് ദർബാർമേ കോനായ ധ, രാജാകൃഷ്ണദേവരായരുടെ ദർബാറിൽ ആരാണ് വന്നത്? ബ്രാഹ്മൺ. ബ്രാഹ്മൺ കോ കഹാം ടഹരാ ഗയാഥ, ബ്രാഹ്മണൻ എവിടെയാണ് താമസിച്ചത്? അതിഥി ഗ്രഹമേ. ബ്രാഹ്മൺ കോ മാതൃഭാഷ, ബ്രാഹ്മൺ കി മാതൃഭാഷ കോൺസി ധി, ബ്രാഹ്മണൻ്റെ മാതൃഭാഷ ഏതായിരുന്നു? തമിഴ്. ദെൻ ഇതാണ് കണ്ടോ അടുത്തത് വരുന്നത്, കിസ്നെ കിസ്സേ കഹ. ഈ സെൻറ്റൻസ് തന്നെ ആയിരിക്കില്ല എക്സാമിന് ചോദിക്കുന്ന, ടെക്സ്റ്റിനകത്തുനിന്നുള്ള സെൻറ്റൻസും ഇതിനകത്തുനിന്ന് ചോദിക്കപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാം നന്നായിട്ട് വൈകിട്ട് തന്നെ എഴുതുക. മുജേ അപ്നെ ദർബാരിയോം കി യോഗ്യത ഓർ വിദ്വത്വ പർ ഗർവ് ഹെ, കോയി ബതാ സക്താ ഹെ കി മേരി മാതൃഭാഷ ക്യാ ഹെ, ഇൻകി മാതൃഭാഷ തമിഴ് ഹെ, ആപ് വാസ്തവമേ രാജാകൃഷ്ണദേവരായ്ക്ക് ദർബാർക്ക് ബേഷ് കീമത്തി രത്ന ഹെ. ഇത് അതായത് ഇപ്പം ഞാനിപ്പം പറഞ്ഞത് അല്ലേ, ആ ഒരു സെൻറ്റൻസ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് തനിയെ ആൻസർ എഴുതുക. പിന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ വായിച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഏക് ദിൻ ജബ് അതിഥി, അത് നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്നുള്ള ഒരു ടിപ്പണിയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇത് തനിയെ എഴുതുക, എഴുതി എനിക്കിത് അതിൻ്റെ ആൻസർ അയച്ചു തരണം. വിദ്വാൻ ബ്രാഹ്മൺ ക്യാ കഹേതേ, തെനാലി രാമനെ ക്യാ ക്യാ, ബ്രാഹ്മൺ ക്യാ കഹക്കർ ചില്ലാനെ ലഹ. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ട്രൈ ചെയ്യുക. എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പെൻസിൽ വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ നോട്ട്സ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ നോട്ട്സ് അയച്ചു തരാം, ആ സമയത്ത് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്ത നോട്ട് എന്തെങ്കിലും തിരുത്ത തെറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സബ്കോ ധന്യവാദ്.